SSLC എക്സാമിനേഷൻ മാർച്ച് 2022. ICT മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ മലയാളം മീഡിയം. ഇതിലെ ഗ്രൂപ്പ് 1 ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് എന്ന അധ്യായത്തിലെ ചോദ്യങ്ങളാണുള്ളത്. അതിലെ പ്രവർത്തനം 1 നൽകിയിട്ടുള്ളത്, ചുവടെ നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. സൂചനകൾ: ചതുരം വരച്ച് നിറം നൽകി ക്രമീകരിക്കുക, മാതൃകയിലേതുപോലെ പിടി നിർമ്മിക്കുക, കപ്പിൽ കോഫി എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ചിത്രം ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുക. SVG ഫയൽ സേവ് ചെയ്യേണ്ടതില്ല. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് നമുക്കറിയാം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലാണ്. അതിനുവേണ്ടി നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻസ് മെനുവിൽ ഗ്രാഫിക്സ് മെനുവിലാണ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉള്ളത്. ഗ്രാഫിക്സ് മെനുവിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഇവിടെ തുറന്നു വരുന്നു. നമുക്ക് സൂചന പ്രകാരം ചതുരം വരച്ച് നിറം നൽകി ക്രമീകരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ക്രിയേറ്റ് റെക്ടാംഗിൾസ് ആൻഡ് സ്ക്വയേഴ്സ് എന്ന ഈ ടൂൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ചതുരം ലഭിച്ചിട്ടുണ്ട്. ഈ ചതുരത്തിൻ്റെ നിറം കറുപ്പാണ്, നമുക്ക് വേണ്ടത് ചുവപ്പാണ്. അതിനുവേണ്ടി ഈ റെഡ് കളറിൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ വൃത്താകൃതിയിൽ കാണുന്ന നോഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അഗ്രങ്ങൾ വളഞ്ഞ് വക്രാകൃതിയിലായി വരുന്നത് കാണാം. നമ്മുടെ ഈ നോഡ് നീക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ വക്രത വ്യത്യാസപ്പെടുന്നു. നമുക്ക് ആവശ്യമായ രൂപത്തിൽ വക്രത ക്രമീകരിക്കാം. നമുക്കറിയാം ഈ കപ്പിൻ്റെ അടിഭാഗം ഇത്തരത്തിൽ വളഞ്ഞ രൂപത്തിലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്തത്. ഇനി നോക്കൂ, ഇതിൻ്റെ മുകൾ ഭാഗത്താണെങ്കിൽ സ്ട്രൈറ്റ് കോർണർ 90 ഡിഗ്രിയിലാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഒരു ചതുരം കൂടെ വരക്കാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് മറ്റൊരു ചതുരം കൂടെ വരച്ചു. അതിനുശേഷം ഈ ചതുരം ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച് നമുക്ക് പാത്ത് ഡിഫറൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഭാഗത്തായിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അതല്ലെങ്കിൽ മുകളിലുള്ളതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം താഴെയുള്ളത് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ രണ്ട് ഒബ്ജക്റ്റുകളും സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം പാത്ത് മെനുവിൽ ഡിഫറൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ആദ്യ ഭാഗം, കപ്പിൻ്റെ ആദ്യ ഭാഗം നമുക്ക് കിട്ടും. ഇതിനുശേഷം നമുക്കിതിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിൽ ആവശ്യം ഒരു പിടിയാണ് നിർമ്മിക്കേണ്ടത്. മാതൃകയിലേതുപോലെ ഒരു പിടി നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി സർക്കിൾ, ക്രിയേറ്റ് സർക്കിൾ സെലിപ്സ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരു വൃത്തം വരക്കുന്നു. ഒബ്ജക്റ്റിൽ എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാനിതൊന്ന് സെലക്ട് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ നിറം നമുക്കൊന്ന് മാറ്റാം. ഇതിൻ്റെ വലുപ്പം കുറക്കുന്നതിന് വേണ്ടി ഈ മൂലകളിൽ കാണുന്ന ആരോ കീയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ വലുപ്പം ചെറുതാക്കാൻ കഴിയും. ഇത്തരത്തിൽ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ രണ്ട് സർക്കിളും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. പാത്തിൽ ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഷേപ്പ്, ഒരു വട്ടം വരുന്നു. ഇതിൻ്റെ വലുപ്പം നമുക്ക് ക്രമീകരിക്കാം. അതിനുശേഷം ഇതിൻ്റെ ഈ പിടിയുടെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി ഈ രണ്ട് ഒബ്ജക്റ്റും ഒരുമിച്ചാക്കുന്നതിന് വേണ്ടി ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഒബ്ജക്റ്റും ഇപ്പോൾ ഒരുമിച്ചായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ കോഫി എന്ന് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾ നമുക്കറിയാം, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന ഈ ടൂളാണ്. അത് സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിവിടെ കോഫി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് സെലക്ട് ചെയ്തതിൻ്റെ വലുപ്പം വ്യത്യാസപ്പെടുത്തുന്നു. നമുക്കറിയാം ഇതിൻ്റെ നിറം ഇപ്പോൾ കറുപ്പാണ്, നമുക്കത് വൈറ്റ് നിറമാണ് വേണ്ടത്. അതിനുവേണ്ടി ഇവിടെ വൈറ്റ് സെലക്ട് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ എഴുത്ത് ഇപ്പോൾ വിട്ടിട്ടാണ് നിൽക്കുന്നത്. ഇതിനോടുകൂടി ചേർന്ന് വരുന്നതിന് വേണ്ടി ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാം ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാം. ഇനി ഈ ചിത്രം ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് PNG ഫോർമാറ്റിലാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഫയൽ മെനുവിൽ എക്സ്പോർട്ട് PNG ഇമേജ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ജാലകം ഇവിടെ പ്രത്യക്ഷപ്പെടും. ഇവിടെ ഇതിൻ്റെ എക്സ്പോർട്ട് ആസ് എന്ന് കാണാം നിങ്ങൾക്ക്. എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടേക്കാണ് ഇത്
സേവ് ചെയ്യേണ്ടത് എന്നുള്ള ഫോൾഡർ നമുക്കിവിടെ കാണിച്ചു കൊടുക്കാം. നമുക്കറിയാം ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിനകത്തേക്കാണ് ഇത് സേവ് ചെയ്യേണ്ടത്. നെയിം എന്ന ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ഫയൽ നെയിം നൽകാം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ, ഇത് ഒന്നാമത്തെ ചോദ്യമാണ്, അതുകൊണ്ട് 1 എന്ന് നൽകി സേവ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഏത് ഫോൾഡറിലേക്കാണ് ഇത് സേവ് ചെയ്യുന്നത് എന്ന് നമ്മളിവിടെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചിത്രം ആ ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രവർത്തനം ചെയ്തതിന് ശേഷം ഇത് ആ ഫോൾഡറിൽ തന്നെ സേവ് ആയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇതൊന്ന് മിനിമൈസ് ചെയ്യുന്നു. ഹോം ഫോൾഡറിലുള്ള എക്സാം 10 എന്ന ഫോൾഡർ തുറക്കുന്നു. നമുക്കറിയാം ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ .png എന്ന പേരിൽ ഈ കപ്പ് ഇവിടെ സേവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും.